ഗയാസ് കിച്ചൺ മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വ്യത്യസ്തമായൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പപ്പടം കൊണ്ടുള്ള പപ്പടത്തോരൻ, കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. കഞ്ഞിക്കും ചോറിനും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 പപ്പടമാണ് പപ്പടം തോരനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. പപ്പടം തോരന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. 4 പപ്പടം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10-12 ചെറിയുള്ളി അല്ലെങ്കിൽ സവാള, നമുക്ക് ഏതാണ് ഉള്ളത് എടുക്കാം. ചെറിയുള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. 4-5 വെളുത്തുള്ളി ചതച്ചത് എടുത്തു. 4 വറ്റൽമുളക്, 1 2 കരിവേപ്പിൻ്റെ ഇല, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഉഴുന്നുപരിപ്പ് ഇട്ടാൽ നന്നായിരിക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇത്രയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. നമുക്കിനിത് കട്ട് ചെയ്ത് വെച്ച പപ്പടം വറുത്തെടുക്കാം. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുകിടാം. ഇനി നമുക്ക് ഉഴുന്നുപരിപ്പിടാം. ഇനി കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക് ഇട്ട് വഴട്ടാം. ഇനി നമുക്ക് എടുത്തു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും നമുക്കതിൽ ചോദിക്കാം. ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച തേങ്ങ ചേർത്ത് നോക്കാം. തേങ്ങയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണിത്. പപ്പടം തോരന് ഇത്തിരി എരിവുള്ളതാണ് ടേസ്റ്റ്. ഇതിൽ ആവശ്യമുള്ള ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പപ്പടത്തിൽ ഉപ്പുള്ളതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്ക് വറുത്ത് വെച്ച പപ്പടം ചേർത്ത് കൊടുക്കാം. ഇത് ഊണ് കഴിക്കാനാവുന്ന നേരത്ത് മാത്രം ചെയ്യാവൂ, അല്ലെങ്കിൽ പപ്പടം തണുത്തു പോകും. നല്ല ടേസ്റ്റുള്ള പപ്പടം തോരൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് പപ്പടം തോരൻ. പപ്പടം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ്. പപ്പടം ആയതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കി വെക്കരുത്, കഴിക്കാൻ നേരത്തെ മാത്രമേ ഉണ്ടാക്കാവൂ. അപ്പോൾ എല്ലാവരും ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.